ഇത് വണ്ണാമല കോളേജ്. ഇവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് ഈ കോളേജിൽ ഒരു ലൈബ്രറി പുതുതായി പണി കഴിപ്പിച്ചു. ആ ലൈബ്രറിയുടെ ഉദ്ഘാടന ദിവസമാണിന്ന്. വർഷങ്ങൾക്ക് ശേഷം ആ കൂട്ടുകാർ വീണ്ടും ഈ കോളേജിൽ ഒത്തുചേരുകയാണ്. ആരോ താളം തെറ്റിച്ചു, ആരോ താളം തെറ്റിച്ചു. അല്ലാതെ എന്റെ താളം തെറ്റൂല. താളം തെറ്റിച്ചതേ ഈ ഡാൻസർ രവിയാ. ഞാനോ എന്റെ താളം ഒരിക്കലും പിഴയ്ക്കാറില്ല. ഒരു കാലത്ത് എന്റെ ഡിസ്കോ കൊണ്ട് ഈ കോളേജിലെ പെൺകുട്ടികൾ കോരി തെറ്റിച്ചിട്ടുണ്ട്. അന്ന് അവരെന്നെ വിളിച്ചിരുന്നത് എന്തെന്നാണെന്ന് അറിയാമോ? തന്തക്കും തള്ളക്കും ആയിരിക്കും. ഒന്ന് പോടാ ഡിസ്കോ രവി. എന്റെ ഈ സ്റ്റെപ്പ് കണ്ടാൽ പ്രഭുദേവ വരെ മാറി നിൽക്കും. ആ അത് ശരിയാ. നീ ഇങ്ങനെ ഡിസ്കോ കളിച്ച നിന്റെ കൈ കണ്ണിക്കൊള്ളുന്നു വിചാരിച്ചിട്ട് പ്രഭുദേവയല്ല മൈക്കൽ ജാക്സൺ വരെ മാറി നിൽക്കും. എടാ നീ എന്നെ കുറ്റം പറഞ്ഞാലും എന്റെ ഡിസ്കോയെ കുറ്റം പറയരുത്. നിന്റെ ഡിസ്കോയ്ക്ക് കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. അവന്റെ ഒരു ഡിസ്കോ താളബോധം ഇല്ലാത്ത നിനക്കെന്തറിയാൻ ഡിസ്കോയെ പറ്റി? പ്രേമ, നമ്മുടെ ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിന് നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരും നീ വിളിച്ചിട്ടുണ്ടാ? എല്ലാരും വരൂ. വരൂ എന്താ, എന്താ സംശയം? അതെ, ഞാനൊരു കാര്യം ഏറ്റാ ഏറ്റതാ. നമ്മള് നാലു പേരും കൂടി ചേർന്നുണ്ടാക്കിയ ഈ ലൈബ്രറിയുടെ കോൺട്രാക്ട് അത് ഏറ്റെടുത്ത് എനിക്ക് നടത്താൻ അറിയാമെങ്കിൽ എല്ലാവരെയും വിളിക്കാനും എനിക്കറിയാം. ഞാൻ വിളിച്ചവര് മുഴുവൻ വന്നിരിക്കും. എടാ പ്രേമ, എല്ലാവരും വരൂ. വരും. എന്റെ ശോഭ വരുമോ? എന്തോ എന്റെ ശോഭ വരുമോ? എങ്ങനെ? അല്ല, നമ്മുടെ കൂടെ പഠിച്ച ശോഭ വരുമോന്ന്? വരുമോന്നോ? കൊള്ളാം. ശോഭയാണ് ഞാൻ ആദ്യം വിളിച്ചത്. അങ്ങനെ നമ്മൾ നാല് പ്രമുഖരും കൂടി വിചാരിച്ചപ്പോൾ നമ്മൾ പഠിച്ച കോളേജിൽ ഒരു നല്ല ലൈബ്രറി ബിൽഡിംഗ് നിർമ്മിച്ചു നൽകാൻ പറ്റി. കടപ്രേമ, നീ ഇവിടെ ഒരു ലൈബ്രറി കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? എന്റെ ശോഭയ്ക്ക് വേണ്ടിയായിരുന്നു. എങ്ങനെ? അല്ല, നമ്മ പഠിക്കുന്ന സമയത്ത് ഒരു പുസ്തകം പോലും വായിക്കാൻ കഴിയാതെ ശോഭ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അവള് എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും? അവള് വായിക്കാനെടുക്കുന്ന പുസ്തകത്തിനകത്ത് നിറച്ചും നീ പ്രേമലേഖനം എഴുതി വെച്ചേക്കല്ലായിരുന്ന. അതൊക്കെ ഞാൻ ലൈബ്രറിയുടെ പുറകെ പോയി എന്നും വായിക്കുമായിരുന്നു. ആ വായിക്കാറുണ്ട്, വായിക്കാറുണ്ട്. എടാ നീ പുറകെ പോണത് വായിക്കാനല്ല, അവള് വായിൽ നോക്കാനല്ലേ. ലൈബ്രറിയുടെ ഉദ്ഘാടനം ഉടൻ ആരംഭിക്കുന്നതാണ്. കുട്ടികളെല്ലാവരും ഇത്രയും പെട്ടെന്ന് ഹാളിലേക്ക് എത്തിച്ചേരുക. വട വട വട, നമുക്ക് ഹാളിലേക്ക് പോകട്ടാ. അതിന് കുട്ടികളല്ലേ വിളിച്ച, നമ്മളെന്തിനാ പോണത്? മുമ്പ് നമ്മളും ഈ കോളേജിൽ പഠിക്കുമ്പോ കുട്ടികളായിരുന്നല്ലോ. അന്ന് നമ്മൾ കുട്ടികളായിരുന്നു, ഇന്ന് നമ്മൾ കുട്ടികളല്ലല്ലോ. അന്നത്തെ ആ കുട്ടികളാണ് ഇന്നത്തെ ഈ കുട്ടികൾ. മൂന്നും നാലും കുട്ടികൾ ഉള്ളവന്മാരാണ്, എന്നിട്ടും ഇതുവരെ അവന്മാരുടെ കുട്ടികളി മാറിയിട്ടില്ല. അതായത് രവി, ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, ഇന്നത്തെ ഫംഗ്ഷന് വരാൻ പറ്റില്ല. സ്വപ്ന എവിടെ 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 ദാണ്ടെ? ഇതൊരു അമ്മച്ചിയല്ലേ? യോ എടാ, ഇത് അമ്മച്ചിയല്ല, ഇതാണ് നമ്മുടെ കൂടെ പഠിച്ച സ്വപ്ന. നമ്മളാ പഴയ സ്വപ്ന. ആ ഇവരങ്ങ് വയസ്സായി പോയല്ലോ. നമ്മൾ ഡൈ അടിക്കണ, അവൾ ഡൈ അടിക്കണല്ല. അല്ലടാ, നീ എന്താ ആലോചിച്ചിരിക്കണ? ഞാൻ എൻ്റെ ശോഭയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാനും ശോഭയും തമ്മിലുള്ള പ്രണയ രംഗങ്ങൾ. എടി ശോഭേ, ആ ഡിസ്കോക്കാരൻ രവിയുമായിട്ട് നിനക്കെന്താടി ഒരു ഇത്? ഞാനെല്ലാം അറിയുന്നുണ്ട്. എടി ശോഭേ, നിന്നെ കാണാൻ ദേ ആ ഡിസ്കോക്കാരൻ രവി പാഞ്ഞു വരുന്നുണ്ട്. ഞാൻ വന്നാ മതിയോ ഡിസ്കോ? ഈശ്വര, കരിക്കിനു വേണ്ടി തെങ്ങി കേറിയപ്പോ കൊട്ടത്തെങ്ങയാണല്ലോ കൈ തടയുന്നത്.
എന്തായാലും ഞാനൊന്ന് കേറി നോക്കട്ടെ. ചെല്ല് ചെല്ല്. മുറുക്കെ പിടിച്ചോ. പിടിച്ചാൽ ഞാൻ പറപ്പിക്കും. പഞ്ചറായാലും എന്റെ പഞ്ചാരയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. സ്റ്റെപ്പിന് വേണോ ചേട്ടാ? ശോഭയ്ക്ക് സമ്മതമാണെങ്കിൽ ഐ വിൽ മാനേജ് ഇറ്റ്. എന്താ? ബൈ ദ വേ, ശോഭ, നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് എത്ര കുട്ടികളുണ്ടാവണം? ഇതുപോലെയാണെങ്കിൽ ഒരെണ്ണവും വേണമെന്നില്ല. എന്നാൽ എന്റെ ശോഭയ്ക്ക് വേണ്ടി ഒരു പുത്തൻ പുതു ഡിസ്കോ. ചന്ദന ശിലകളിൽ അമ്പിളി തഴുകിയ തീരം, സുന്ദര സുരഭില മാരുതനൊഴുകിയ നേരം, എന്നുമീ മണ്ണിലെ പുഷ്പകാലം വരൂ, എന്നുമീ മണ്ണിലെ സ്വപ്നജാലം വരൂ. ബ്രഹ്മനലഹരികൾ പൂക്കളമെഴുതിയ പ്രായം, ചുംബനരസലയ സംഗമരതി സുഖശാലം, മണ്ണിൽ ജീവിതം നമ്മൾ പന്താടണം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നീ എന്നെ മറക്കുമോ ശോഭെ? എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. ആദ്യം നീ എന്റെ നിന്ന് വാങ്ങിച്ച 5000 രൂപ എങ്ങതാ? ഇത് എവിടെയോ കേട്ട ശബ്ദം. നീയോ? എടാ താടാ പോടാ. എന്താടാ നീ ജസ്റ്റ് രക്ഷപ്പെട്ട്? അതെന്താ നിനക്കറിയില്ലേ? ഇല്ല, അവനൊരു വികാര ജീവിയാണ്. കണ്ട കണ്ട. ആ കണ്ട് കണ്ട്. അതെ, നീയും കൈ എടുത്തേ. ഞാനങ്ങനെയല്ല. ഞാൻ എന്റെ ശോഭയെ സ്വപ്നം കണ്ടതാ. നീ മാത്രമല്ലടാ, ഞാനും സ്വപ്നം കാണാറുണ്ട് ശോഭയെ. ശോഭേ, എത്ര മനോഹരമായിരിക്കുന്നു ഈ പ്രകൃതിയല്ലേ? അതെ. ചേട്ടനിന് മുന്നേ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല, കുറച്ച് ആൾക്കാർ കൂടി എന്നെ പറപ്പിച്ചിട്ടുണ്ട്. ശോഭേ, എന്തോ ഈ വേഷത്തിൽ കാണാൻ എന്നെ ആരെ പോലെയുണ്ട്? സത്യം പറയാലോ, ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കമ്പൗണ്ടറെ പോലെ ഉണ്ട്. ശോഭേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും മൊബൈൽ ടവറിൽ ചെന്ന് തല വെച്ച് ചാവും. അതിന്റെ മൊബൈൽ ടവറിൽ തല വെക്കണേ? പിന്നെ എന്തോ മുമ്പില്ലാത്ത ആകാശത്ത് ഞാൻ എവിടെ ചെന്ന് തല വെക്കാൻ? എന്റെ ശോഭയും കൂടെ നീ പറഞ്ഞു കളഞ്ഞു വിചാരിച്ചല്ലടാ. ശോഭേ, നമുക്കിനി കുറച്ചു നേരം ആ തെങ്ങിന്റെ മണ്ടയിൽ പോയി റിലാക്സ് ചെയ്താലോ? അത് വേണ്ട, അത് വേണ്ട. എനിക്കറിയാം നിങ്ങൾക്ക് എന്തിന്റെ റിലാക്സേഷൻ ആണ്. ശോഭേ, നീ അവന്റെ കൂടെ പോകരുത്, അവൻ നിന്നെ ചതിക്കും. എടാ അല്ലേ, നിന്നെ ഒറ്റക്ക് ഞങ്ങൾ വിടൂല്ലടാ. ഇവന്മാരായിരുന്നു ആകാശിന് സ്വസ്ഥത തരില്ലടാ. ബ്ലേഡി ബാലാകാസ്. എന്നിട്ട് രാമേന്ദ്ര, ബാക്കി പറയടാ, എന്താ ഈ സ്വപ്നം? എന്നിട്ട് എന്താവൻ? നിങ്ങളെല്ലാരും കൂടി തൊലച്ചില്ലടാ. ഞങ്ങളാ? ആ, നിന്നൊക്കെ. ഞാനും ഒരു മനോഹര സ്വപ്നം കണ്ടു, പക്ഷെ അതിൽ ആരുമില്ല. ആരുമില്ലെങ്കിൽ പിന്നെ എന്ത് മനോഹര സ്വപ്നം? അതിൽ നിങ്ങൾ ആരുമില്ലാന്ന്. ഞാനും എന്റെ ശോഭയും മാത്രം. രണ്ടിണക്കോഴികളെ പോലെ ഞങ്ങൾ ഇങ്ങനെ ചിക്കി ചികഞ്ഞ് നടക്കുന്നു ക്യാമ്പസ് മുഴുവൻ. അങ്ങനെ ഞങ്ങൾ പ്രേമ സല്ലാപത്തിലായിരുന്നപ്പോൾ ആ വീട്ടിലൊരു ബംഗാളി വന്നു. അവൻ എന്നെ പിടിച്ചോണ്ട് പോയി. പിന്നെ കാണുന്ന കാഴ്ച, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടടാ, പണ്ട് ശോഭേനെ പാട്ടിലാക്കാൻ വേണ്ടി ഞാൻ കോളേജ് ക്യാമ്പസിൽ പാട്ടുപാടിയത്. പിന്നെ നിന്റെ പാട്ടിന്റെ കാര്യം കോളേജ് ക്യാമ്പസ് മുഴുവൻ പിന്നെ പാട്ടായിരുന്നല്ലോ. ശോഭേ, ഞാൻ ഗാനാലാല ഗാനാപാവാല പാട്ട് പാടാൻ പോവാണെന്നല്ലേ പറഞ്ഞു വന്നത്? അതെ. ആയിക്കോട്ടെ. ശോഭേ, സാധാരണ ഞാൻ രണ്ടര കട്ടക്കാണ് പിടിക്കാറ്, ഇന്ന് ഞാൻ രണ്ട് കട്ടക്ക് പിടിക്കാം. കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം? പക്ഷെ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിന് വന്നപ്പോ ഈ കട്ടക്ക് എന്താ പറ്റിയത്? അത് കട്ടക്ക് ഒരു ആട്ടം ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ പരിഹരിച്ചോ? പരിഹരിച്ചു. അതുകൊണ്ട് ഇപ്പോ ഓട്ടം നിന്നു. എന്തോട്ടം? പരിപാടി കഴിഞ്ഞിട്ടുള്ള ഓട്ടം. പ്രസാദേ, എല്ലാം റെഡിയാണല്ലോ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒന്നും വേണ്ടായിരടാ. എന്താണ് ഇത്? ഇതാ ഞാൻ പറഞ്ഞ ചെറിയ പ്രശ്നം. എന്ത് പ്രശ്നം? നീ മയക്കി പിടിക്കരുത്, ഇറത്തുണ്ട്. അതാ പറയണ്ടേ, ആദ്യം പറയിപ്പിക്കണ്ടേ? നീ
എടാ ഞാൻ പാടാൻ പോവുകയാണ്. ഓ കാസറ്റൊക്കെ റെഡിയല്ലേ? എല്ലാം ഞാൻ ചുണ്ടനക്കുമ്പോ തന്നെ പാട്ട് കറക്റ്റായിട്ട് വരണം. വന്നിരിക്കും. നീ കണ്ടോ, ഞാൻ ഈ പാട്ട് പാടി കഴിയുമ്പോ അവളെന്റെ ഈ പാട്ടിന്റെ വലയിൽ വീണിരിക്കും. ഡൺ 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 ഡൺ. അടുത്ത കോഡ് നമ്പർ 999 9999. നാണം കിടത്താൻ ഒരു ചെസ്റ്റ് നമ്പറേ. എടാ ഇനി ആ നമ്പർ വിളിക്കല്ലേ എന്ന് പറ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തെ നലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ. ഞങ്ങളെ കൊണ്ടും പറ്റും. പാട്ടിന്റെ വലയിൽ ആക്കോടാ. തൽക്കാലം ഈ വലയിലൊന്ന് ആക്കാൻ പറ്റുമോ? പോടാ. അപ്പോഴേ ഞാൻ പറഞ്ഞതാ എനിക്ക് ഈ 3-9 വേണ്ടെന്ന്. ഒരു മിനിറ്റ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് നാളെ ഉള്ളിൽ പോവാ കേട്ടോ. സിനിമയ്ക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ലല്ലോ, തിയേറ്ററില്ലല്ലോ. അഭിനന്ദനം ചേട്ടോ. ഭാര്യയായിരിക്കും. അയ്യോ, ഇത് ഭാര്യയൊന്നുമല്ല, ഒന്നില്ലെങ്കിൽ വേലക്കാരി അല്ലെങ്കിൽ സെറ്റപ്പ്. വാങ്ങാം വാങ്ങാം ചുരിദാർ. പിന്നെന്താ, എത്ര പേർ വേണമെന്ന് കുറിച്ച് നോക്ക് കേട്ടോ. പിന്നെന്താ, അത് വാങ്ങാം, അതും വാങ്ങാം, ഇല്ല അതും വാങ്ങാം, അതും വാങ്ങാം. ഉമ്മ ഉമ്മ ഉമ്മ. ഓക്കെ, കാണാം. ഭാര്യ ഇരുന്ന് ആരുടെ ആർക്കറിയാം? ഈ മൊബൈൽ ആരുടെയാണ്? എന്റെ മൊബൈല്. ദ്രോഹി, നീ തരാ. അവന്റെ ഭാര്യ ഇരുന്ന. ആഹാ, നമ്മുടെ ഗോപന്റെ കല്യാണ ആൽബം ദാ കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. നല്ല ചേർച്ചയുള്ള ജോഡി, ദാ കാണൂ. ചരടിനുള്ളിൽ മംഗല്യം കുഞ്ഞിച്ചിറകണിഞ്ഞു, മിന്നുന്ന മിന്നിലെങ്ങും മിനുങ്ങും മിന്ന മീനും ഉണർന്നു. ചെറു പുന്നാരങ്ങൾ കഴിഞ്ഞു കിന്നാരങ്ങൾ, കൊഴിഞ്ഞു സിന്ദൂരം പോൽ പടർന്നു ശൃംഗാരങ്ങൾ. ഓർമ്മയുണ്ടോ നിനക്ക്, ശോഭയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നിലെ ധീരനെയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ആ ധീരത കണ്ടാണ് ശോഭ എന്നിലേക്ക് ആകൃഷ്ടയായി മാറിയത്. എടാ ഗിൽബർട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ. സാറ് ആദ്യം ആളിനെ കാണിച്ച, ബാക്കിക്കാരെ ഞാനും എന്റെ പിള്ളേരും ഏറ്റി. ശോഭ അമ്പലത്തിൽ നിന്ന് വരുന്നു. നീയും നിന്റെ സംഘവും അവളെ കടന്നു പിടിക്കുന്നു. അവൾ അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുന്നു. അവിടെ ഞാൻ ഒരു വീരശൂര പരാക്രമിയെ പോലെ ചാടി വീഴുന്നു. പിന്നെ അവിടെ ഒരു ഗംഭീര സംഘട്ടന രംഗമാണ്. നിങ്ങളെ ഞാൻ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുന്നു. അതോടെ ധീരനായ ഒരു കാമുകനായി ഞാൻ അവളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നു. എങ്ങനെയുണ്ട് ഗിൽബർട്ട്? ഒരു കാര്യമേറ്റതാ, പക്ഷെ പറഞ്ഞ പൈസ കറക്റ്റ് ആയിരിക്കണം. ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. ഓക്കെ ഓക്കെ. നിക്കടി അവിടെ. അയ്യോ എന്നെ വിടൂ, നിങ്ങൾ ആരാ? എന്നെ വിടൂ. ദാ പട്ടാപ്പകൽ, ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. വൃത്തികെട്ടവനെ, വിടണോ അവളെ? വിട്ടില്ലെങ്കിൽ വിട്ടില്ലെങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടിയെടുക്കും. വിടാനാണ് പറഞ്ഞത്. വിടടാ വിടടാ, കൂടുതൽ ഓവറാക്കല്ലേ. വിട് വിട്. ശോഭ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ടെൻഷൻ ആവണ്ട, ടെൻഷൻ ആവണ്ട. ഇതൊക്കെ എന്റെ ഒരു കൈക്കില്ല. എടാ എടാ എടാ, കൈ വളക്കല്ലേ, വേദന എടുക്കുന്നു. കാശ് വരുന്ന കാണും. വിടടാ വിടടാ.
പൈസ വരുന്നതാണ് ഞാൻ അടിക്കില്ല. ഞാൻ പിന്നെ വേറെ എവിടെ പോയി കിടക്കണം? നീ ഇത്രയും നേരം എവിടെ പോയി കിടന്നാ? എത്ര സമയം കൊണ്ട് ഞാൻ അമ്പലത്തിന്റെ മുമ്പ്? ഏതമ്പലത്തിന്റെ? ശിവം കോവിലിന്റെ. അവിടെ ശിവൻ കോവിലിന്റെ അവിടെ? എടാ, നിന്റെ അടുത്ത് ഞാൻ ഇവിടെ വന്നിരിക്കാനല്ലേടാ പറഞ്ഞത്. ദേ സാറേ, പറയുമ്പോ വ്യക്തമായിട്ട് പറയണം, അമ്പലത്തിന്റെ അവിടെ എന്നേ പറഞ്ഞോളൂ, അല്ലാതെ ഏതമ്പലം എന്ന് പറഞ്ഞില്ല. ഒരടിയും മിസ്സായല്ലോ. ഒരടിയും മിസ്സായില്ല, മുഴുവൻ അടിയും എനിക്ക് തന്നെ കിട്ടി. അതിന് ഞങ്ങളാരും അടിച്ചില്ലല്ലോ. അപ്പൊ എന്നെ വന്ന് അടിച്ചിട്ട് പോയോ മരാരാടാ? അമ്പലത്തിൽ ദീപാരാധന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കടക്കൽ എണീച്ചില്ലേ, അല്ലെങ്കിൽ ദൈവം കോപിക്കും. ഇനിയിപ്പോ എന്തോന്ന് ദൈവകോപാടാ? തല്ലാം വന്നവര് കൊടിയേറ്റവും ഉത്സവം നടത്തി പൊങ്കാലയും ഇട്ട് വെടിക്കെട്ടും നടത്തിയിട്ടാണ് പോയത്. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശോഭക്ക് ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഗോപനോടായിരുന്നു. ഈ കോളേജിന്റെ മുക്കിലും മൂലയിലും വരെ ശോഭ പ്ലസ് ഗോപൻ എന്ന പേര് സുവർണ ലിപികളിൽ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണാ? ദേ കാണ്, ഇവിടെ മൂത്രമൊഴിക്കരുത്. ഏ, ചുമ്മാതല്ല നിന്റെ പ്രേമം കോളേജ് മുഴുവൻ നാറ്റക്കേസായത്. എടാ, അതൊക്കെ ഞാൻ ശോഭ രവി എന്ന പേര് ഒരു ചെറിയ ചെടിയുടെ ചില്ലയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. കൊത്തി വെക്കാൻ നീ എന്താ മരം കൊത്തിയാടോ? കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തരുത്. അന്നത്തെ ആ ചെറിയ ചെടിയാണ് ആ നിൽക്കുന്ന വലിയ മരം. എടാ, എന്റെ ശോഭയുടെ പേര് ഞാൻ മാന്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. കണ്ടാ, എഴുതി വെച്ചാക്കണേന്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് വെച്ചാക്കണാണ്ടാ? അത് ഡെക്കറേഷൻ അല്ല, കാക്കതൂറിയതാണ്. കാക്കക്ക് അറിയാം എവിടെയാ തൂറണ്ടെന്ന്. എടാ, ഇതിനൊക്കെ കുറച്ച് ബുദ്ധി വേണം. ശോഭ പ്രേമേന്ദ്രൻ, അതൊരിക്കലും മാഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, മനസ്സിലായോടാ? കണ്ടോ? കണ്ടില്ലെങ്കിൽ കാണ്. ശോഭ മുരളി, ശോഭ സത്താർ, ശോഭ ജോർജ്, ശോഭ മുരുകൻ, കാന്റീനിൽ ബറോട്ട അടിക്കാൻ നിന്നവന്റെ പേര് വരെ ഉണ്ട്. എന്നിട്ട് എന്റെ പേരെവിടെ? ശോഭ പ്രേം. അവളുടെ പുറകെ നടന്ന എല്ലാവരുടെയും പേരുണ്ട്, നിന്റെ പേര് മാത്രം മാഞ്ഞുപോയി. അവൾ സംഗീതത്തെക്കാൾ സ്നേഹിച്ചത് എന്റെ കാലിലെ സിലങ്കുകളെയായിരുന്നു. എന്നും എന്റെ കൂത്താട്ടം കാണാൻ അവൾ സേജിന്റെ ഫ്രണ്ടിൽ ഉണ്ടാകുമായിരുന്നു. നൃത്തത്തെ അവൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. കൂട്ടത്തിൽ നൃത്ത നൃത്യങ്ങൾ അറിയാവുന്ന എന്നെയും. എടാ, നീ എവിടെന്നറിയ ഡ്രസ് വാടക എടുത്തിട്ടുണ്ടോ? എന്താടാ ചൊറിയണ്ട? ശോഭ വിളക്കണമെങ്കിൽ ഇത് ചൊറിച്ചിലൊക്കെ സഹിച്ചേ പറ്റും. ഓ സമ്മതി. എടാ, ശോഭ ഫ്രണ്ടിൽ ഉണ്ടാടാ. വേണ്ടേ, നാലാമത്തെ വരിയിൽ ഇരിക്കുന്ന അവളല്ലേ, കണ്ണ് കണ്ടുകൂടെടാ. എടാ, എന്റെ കണ്ണ് തീരെ പിടിക്കണില്ലടാ. എടാ, ഇന്നലെ അടിക്കാൻ എനിക്ക് ഏത് സാധനമാണ് നീ ഒഴിച്ചത്? ഓൾഡ് കേണൽ. ഓൾഡ് കേണലാ? അത് ഏത് ബ്രാൻഡാടാ? അത് ബ്രാൻഡ് ഒന്നുമല്ല, ഞങ്ങളുടെ അവിടുത്തെ കേണൽ മധുവണ്ണം പറഞ്ഞാണ്ടിട്ട് വാറ്റിയനെ പറയുന്നതാണ് ഓൾഡ് കേണൽ. എടാ, ഇതെന്തിനാടാ എനിക്ക് ഒഴിച്ചത്? കുച്ചുപൊടി പോയിട്ട് ഒരു പച്ച കൊടി പോലും എടുത്ത് കാണിക്കാൻ അറിഞ്ഞൂടാത്ത നിനക്ക് ഡാൻസ് കളിക്കണമെങ്കിൽ പിന്നെ ഞാൻ എന്തോന്ന് ഒഴിച്ചു തരണോടാ? ശിവപ്രസാദേ, ജീവിതമാണ് ചതിക്കരുത്. ഇതാ പാത്രം പിടി. എടാ, ഞാൻ പഴങ്ങഞ്ഞു കുടിക്കാൻ വന്നല്ല, ഡാൻസ് കളിക്കാൻ വന്നാണ്. ഇതാ കുച്ചുപൊടി കളിക്കുന്നത് ഇതിന്റെ പുറത്ത് കയറി നിന്നാണ്. രാമേന്ദ്ര, എന്താടാ ഈ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നീ ഒരു വലിയ ഡാൻസുകാരനാവുമ്പോ ഈ പാവപ്പെട്ടവനെ മറക്കല്ലേടാ. ശിവപ്രസാദേ, എന്റെ കണ്ണ് നിനക്ക് കണ്ടപ്പോ. കുച്ചുപ്പിടി മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട്. ജസ്റ്റ് നമ്പർ 534 ഓൺ സ്റ്റേജ്. കുച്ചുപൊടി കളിക്കണ എന്നെ എന്തിനാണ് കുബേ താൻ കുത്തിപ്പിടിക്കണത്? എടാ, ക്യാന്റീനിൽ ഞാൻ ദോശ ചുട്ടു വെച്ചിരുന്ന പാത്രവർത്തി കോപ്രായം കാണിക്കാൻ എന്നിട്ട് ആര് പറഞ്ഞടാ? ശിവപ്രസാദ്. കുച്ചപ്പിടി മത്സരം തുടരും. സാറേ, എന്റെ കൊടമൊക്കെ പൊട്ടിപ്പോയി സാറേ, ഞാനിനി എന്തോന്ന് എടുത്തിട്ട് തുടരും. ശിവപ്രസാദേ, നമ്മുടെ ആ ശിവപ്രസാദ് ഇപ്പൊ എന്ത് ചെയ്യണ്ട? അവനിപ്പോ വലിയ MLA ആണടാ. ആ, അപ്പൊ അവന് ഇപ്പോഴും ആൾക്കാരെ വലിപ്പിരുന്ന. ഉടൻ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ്, എല്ലാവരും ഹാളിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. ആ, നിങ്ങളൊക്കെ പൊയ്ക്കോ, ശോഭ വരാനുണ്ട്. അവള് വന്നിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടി അങ്ങോട്ട് വരാം. അങ്ങനെ അവള് വന്നിട്ട് നിങ്ങള് രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണ്ട, നമ്മള് നാലുപേരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് പോകുന്നു.
രാമേന്ദ്ര, പ്രേമ, രവി, എത്ര നാളായടാ നമ്മൾ കണ്ടിട്ട്. നിങ്ങളൊക്കെ വല്ലാണ്ട് മാറിപ്പോയി. എന്നാലും നിങ്ങൾക്ക് വല്ലപ്പോഴെങ്കിലും എന്നെ വിളിക്കായിരുന്നു. ശോഭേ, നിന്നെ വിളിക്കണം വിളിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നിന്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടപ്പോ വേണ്ടാന്ന് വിചാരിച്ചു. എന്നാൽ ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിനെങ്കിലും എന്നെ വിളിച്ചല്ലോ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ. എന്ത് രസായിരുന്നു നമ്മുടെ കോളേജ് ജീവിതം. കൊച്ചു കൊച്ചു ഇണക്കങ്ങളും കൊച്ചു കൊച്ചു പിണക്കങ്ങളും. കൊച്ചു കൊച്ചു പിണക്കങ്ങളായിട്ടാണോ നിന്റെ ആങ്ങളെ നിന്നെ പ്രേമിച്ചതിന് എന്നെ ഓടിച്ചിട്ട് വെട്ടിയത്? അതൊക്കെ നീ ഓർമ്മിച്ചു വെച്ചിരിക്കുകയാണോ? അത് മാത്രമല്ല, പണ്ടത്തെ പലതും ഞങ്ങൾ ഓർമ്മിക്കാറുണ്ട്. ശോഭേ, പണ്ട് നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയ ഒരു സാധനം നിന്റെ ഓർമ്മയ്ക്കായി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ നോക്കട്ടെ? ദാ നിന്റെ മൂക്കുത്തി. ഇതിൽ ദിവസവും 4 നേരം ഞാൻ ഉമ്മ വെക്കൂ. അയ്യേ, ഇത് എന്റെ മൂക്കുത്തി അല്ല, പിന്നെ എന്റെ അമ്മൂമ്മയുടെ മൂക്കുത്തിയാ. ഈശ്വരാ, അമ്മൂമ്മയുടെ അര ഞാൻ അടിച്ചു മാറ്റാ. ഞാൻ നന്നായി. ശോഭക്ക് എത്ര മക്കളുണ്ട്? 4. ഭർത്താവിന് എന്താണ് ജോലി? ISRO-ല് റോക്കറ്റ് വിക്ഷേപണോ? അതാണ്. രവി, രവിക്ക് എത്ര കുട്ടികള്? എനിക്ക് ബുക്കും പേപ്പറും ഉള്ളത് പറഞ്ഞാ മതി. പ്രേമനാകെ ക്ഷീണിച്ചോയല്ലോ. എന്ത് പറ്റി പ്രേമ? ഞാൻ ഡയറ്റിംഗിലാണ്. നമ്മുടെ ലൈബ്രറിയിൽ വെക്കാൻ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. ബഷീറിന്റെ കപ്പപ്പഴം. കപ്പപ്പഴം അല്ല, ചക്കപ്പഴം. എടാ, ബഷീറിന്റെ പൂവമ്പഴം. രണ്ടായാലും പണം തന്നെയല്ലേ. ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് 2 ബുക്ക്. അയ്യോ, നീ കൊണ്ടുവന്ന ബുക്കൊന്നും വെളിയിൽ എടുക്കല്ലേ. ആ, അതൊക്കെ പോട്ടെ. അന്ന് ശോഭേനെ പ്രേമിക്കാനായി ഞങ്ങൾ കോളേജിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ശോഭേ, ഇനിയെങ്കിലും ശോഭ പറയൂ. ഞങ്ങളിൽ ആരോടായിരുന്നു ശോഭയ്ക്ക് പ്രണയം? മൊഹബത്ത്, കാതൽ, പ്യാർ. നിങ്ങൾ 4 പേരും എനിക്ക് എന്റെ സഹോദരന്മാരെ പോലെയായിരുന്നു. പക്ഷേ ഈ കോളേജില് എന്റെ ഇഷ്ടം അറിയാത്ത, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ ജൂനിയറായിട്ട് പഠിച്ച ഒരാളുണ്ടായിരുന്നു. അതാരേ? ഞങ്ങൾ 4 പേരെ ഒഴിവാക്കിയിട്ട് പിന്നെ നീ ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ഞാൻ പറഞ്ഞാള് തേയിരിക്കുന്നു. വന്നിട്ടുണ്ടോ? എവിടെ?